ഫലസ്തീനിൽ കുദുസ് കഴിഞ്ഞാൽ ഒരാൾ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹെബ്രോൺ സിറ്റി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയിലേക്കാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് അടുത്ത മക്ബറയിലേക്കാണ് ഇനി പോകാനുള്ളത്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഭാര്യ സാറ ബീവി അറളിയല്ലാഹു അൻഹ, അതേപോലെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഭാര്യ റിഫ്ക ബീവി, അതുപോലെ കാണാൻ പറ്റിയാൽ ഈ യൂസുഫ് നബിയുടെ പിതാവ് യഅഖൂബ് നബി അഥവാ ഇസ്രായീൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറ കൂടി നമുക്ക് കാണണം. നമുക്കപ്പോൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പോവാം. നമ്മളിപ്പോൾ എത്തിയത് സയ്യിദത്തുന സാറ ബീവി റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായിരുന്ന സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കാമിലാണ്. സാറ ബീവി നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. അങ്ങനെ ആ ഭാര്യയോടുകൂടെ കാലങ്ങളോളം ഇബ്രാഹിം നബി ജീവിക്കണം, കുട്ടിയുണ്ടാകുന്നില്ല. അങ്ങനെ ആ സാറ ബീവിയുടെ കയ്യും പിടിച്ച് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് ചെന്നപ്പോൾ ഈജിപ്തിൽ നിന്ന് അവിടുത്തെ ഒരു രാജാവിനൊരു സ്വഭാവമുണ്ട്, ഏതൊരു പുതിയ പെണ്ണുണ്ട് എന്ന് കണ്ടാലും ആ പെണ്ണിനൊന്ന് രുചിക്കണമെന്നത് രാജാവിൻ്റെ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ ആ രാജാവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ഇബ്രാഹിം നബിക്ക് രക്ഷപ്പെടാനും പറ്റണില്ല. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ഇതിൻ്റെ ഭാര്യയല്ല, ഒരു എല്ലാ മുസ്ലിങ്ങളൊക്കെ സഹോദര സഹോദരിമാരാണല്ലോ, അപ്പോൾ ഒരു കളവ് അവിടെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭാര്യയോട് പറഞ്ഞു നീ പറഞ്ഞാൽ മതി, ഞാൻ ഇബ്രാഹിമിൻ്റെ പെങ്ങളാണ്, ഭാര്യയല്ല. പെങ്ങളാണെങ്കിൽ ഒരിക്കലും എന്താക്കൂല, ആക്രമിക്കൂല, മറിച്ച് ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആദ്യം രാജാവ് ഒന്ന് രുചിക്കണം, അതാണ് അവിടുത്തെ ഒരു തിയറി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഈ രാജാവ് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു പെങ്ങളാണെന്ന് പറഞ്ഞു. പെങ്ങളാണെന്ന് പറഞ്ഞിട്ടും രാജാവിന് ഈ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ തോന്നണില്ല. അപ്പോൾ അവിടെ പുതിയ മസാല ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പെണ്ണിനെ നിർബന്ധിച്ചുകൊണ്ട് സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോയി. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാരമില്ല, അള്ളാഹു നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. അങ്ങനെ വിട്ട് അവസാനം അന്ന് രാത്രി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഈ ഖബറിൻ്റെ ഉടമയായ സാറ ബീവി ആ രാജാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന സമയത്ത് രാജാവ് ബന്ധപ്പെടാൻ വന്നു. രാജാവ് എണീറ്റ് നിൽക്കും, അപ്പോഴേക്ക് വീണുപോകും, വീണ്ടും എണീറ്റ് നോക്കും, വീണുപോകും. സാറ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ദുആ ചെയ്തു. അവസാനം രാജാവ് പറയാണ്, ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. എത്ര ശ്രമിച്ചിട്ടും ആ പെണ്ണിൻ്റെ മാനം ഒരിക്കലും പിച്ചി ചീന്താൻ രാജാവിന് സാധിച്ചില്ല. അവസാനം ആ രാജാവ് ഇതിലെന്തോ ഒരു അത്ഭുതമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇബ്രാഹിം നബിയെ തിരിച്ചറിയിക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സന്തോഷത്തോടെ യാത്രയാക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മാമയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ അയക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ സാധാരണ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, അതും കൂടി ഈ ഖബറിൻ്റെ അടുത്തിൽ വെച്ചിട്ട് നമ്മൾ തിരുത്തുകയാണ്. നമ്മൾ നല്ല പാട്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ ഹാജർ പൊൻചെമ്പകപ്പൂ. ഹാജർ ബീവി അങ്ങനെ ചൊറുക്കുള്ള പെണ്ണായിരുന്നില്ല. ഹാജർ ബീവി സാറ ബീവിയാണ് നല്ല രസമുള്ള ചൊറുക്കുള്ള സൗന്ദര്യവും വെളുത്ത് ചമന്ന നിറമുള്ള മഹതിയായിരുന്നു സാറ ബീവി. എന്നാൽ ഹാജറ ബീവിയോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായ ഹാജർ ബീവി തവിട്ടി നിറമായിരുന്നു. പക്ഷേ പാട്ടിലൊക്കെ നേരെ തിരിച്ച് ഹാജർ ചെമ്പകപ്പൂ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല. ഹാജർ ബീവി തവിട്ട് നിറവും ഒരു കറുപ്പിനോട് സാധ്യമുള്ള ഒരു അടിമയായി
അടിമയായ ഒരു സ്ത്രീയായിരുന്നു. ഏതായാലും ആ സഹോദരിയുമായാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്ക് പോകുന്നു. അറബികളായ നമ്മുടെ ഉമ്മയാണ് ഹാജർ ബീവി, നമ്മുടെ മഹദി സാറ ബീവി റളിയല്ലാഹു അൻഹ. ഇവിടെ കാണാനും വരാനും നമുക്ക് സാധിച്ചു. ചെറിയൊരു ദുആ നമുക്ക് നടത്താം. അപ്പുറത്തുള്ള സൗണ്ട് അത് ജൂതന്മാരുടെ മൗലൂദാണ്. ഒരു യഹൂദികൾ അവരുടെ പ്രവേശനം അപ്പുറത്തു കൂടെയാണ്. ഇതിൻ്റെ പിൻവശത്ത് മൊത്തം ഇതേ ഖബറിൻ്റെ മറുഭാഗത്ത് വന്നുകൊണ്ട് ജൂതന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻഷാല്ലാ ചെറിയൊരു ദുആ നടത്തി പെട്ടെന്ന് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് തന്നെ നേരെ പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് രണ്ട് മഖാം വലുതായിട്ട് കാണാൻ പറ്റും. അതൊന്ന് ഇസ്ഹാഖ് നബി, മറ്റൊന്ന് ഇസ്ഹാഖ് നബിയുടെ ഭാര്യ, അതിനുള്ളിൽ ഇബ്രാഹിം നബിയാണ്. അപ്പോൾ ഏതായാലും ഇതാണ് അവിടുത്തെ പള്ളിയുടെ മിമ്പറുണ്ട്, അതേപോലെ ഒരു ഗുഹയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ തന്നെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സൗജത്തുൻ നബി ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ റിഫ്ഖ ബീവി, അവർക്ക് തന്നെ ലായിഖ ബീവി എന്നും പേരുണ്ട്. റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്ബറയാണ്. ഇനി അപ്പുറത്ത് ഇസ്ഹാഖ് അലൈഹിസ്സലാം, അത് കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം. അതിൻ്റെ ഇടയ്ക്ക് ഗാറുണ്ട്, ഇതൊക്കെ കാണിച്ചു തരും. പക്ഷേ അത് കാണിച്ചിട്ടേ വിടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയ്ക്ക് പോയി. അങ്ങനെ ഹാജർ ബീവിൻ്റെ കൂടെ അവിടെ ചെന്നു. അങ്ങനെ ഇസ്മായിൽ എന്ന് പറഞ്ഞ കുട്ടി അവിടെ വെള്ളക്ക എന്താണ് കുട്ടിക്ക് സംസം വെള്ളക്ക ഉണ്ടായ സംഭവമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ആ സംസം വെള്ളക്കെ കിട്ടി. അങ്ങനെ കുട്ടീനെ അവിടെ സമാധാനത്തോടെ ആക്കിയിട്ട് തിരിച്ചു പോരാൻ സന്തോഷത്തോടെ ഇങ്ങനെ വന്ന്, സന്തോഷത്തോടെ വന്ന് ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ ഉണ്ട്, ഇനി ആദ്യത്തെ ഒരു ഭാര്യ. ആ ഭാര്യൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പം ഒരു ഒരു വേണ്ട രീതിയിലുള്ളൊരു മൈൻഡ് കിട്ടില്ല. പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അവരെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അവിടുന്ന് മക്കയിൽ നിന്ന് വേറെ കല്യാണം കഴിച്ചു, ജുർഹും ഗോത്രക്കാരെ. അങ്ങനെ റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. മരുമകളായതുകൊണ്ട് തന്നെ ആ ഉപ്പാനെ നന്നായി സേവിക്കുവാനും ഭയങ്കര ഇബ്രാഹിം നബിക്ക് ആവശ്യമായ ഖിദ്മത്തുകളൊക്കെ എടുത്തു കൊടുക്കുവാനും ഭർത്താവിനെ നോക്കുന്ന കാര്യത്തിന് റിഫ്ഖ ബീവി വളരെ മുന്നിലായിരുന്നു. അപ്പോൾ ഈ റിഫ്ഖ ബീവിയുടെ ഈ ഒരു സേവനമൊക്കെ കിട്ടിച്ചെന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ നിന്ന് തിരിച്ചു പോകുകയാണ് മക്കത്തേക്ക്. മക്കത്തേക്ക് രണ്ടാമത് വീണ്ടും പോകണം. അങ്ങനെ ഇസ്മായിൽ നബിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇസ്മായിൽ നബിൻ്റെ ഭാര്യ ആജാദി ഒരു സ്വീകരണമോ ആ ഒരു സന്തോഷമൊന്നും കിട്ടണില്ല. അപ്പം ഇസ്മായിൽ നബിൻ്റെ ഭാര്യ ഇങ്ങനെ ഏതൊരു വയസ്സം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അപ്പോഴാ പറഞ്ഞ് ആ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കണം എന്ന്. ആ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെച്ചാളുണ്ട് എന്ന് ഭർത്താവ് വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇസ്മായിൽ നബി വേട്ടയ്ക്ക് പോയ സമയമാണ്. അങ്ങനെ ഇപ്പം അവിടെ നിന്ന് പോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു, മകനെ ആ സമയത്ത് കണ്ടില്ല. അങ്ങനെ വന്നപ്പോൾ ആ പെണ്ണ് ആ ഇവിടെ ഏതോ ഒരു വയസ്സം വന്നിനി. അയാൾ എന്നോട് എന്താ അറിയില്ല തലയും പാലില്ലാത്തൊരു വർത്തമാനം പറഞ്ഞാണ് ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞു. അങ്ങനെ പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഇസ്മായിൽ നബി ആലോചിക്കുന്നത് എൻ്റെ പേണല്ലോ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അമ്പിയാക്കളാണല്ലോ പരസ്പരം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അവസാനം പറഞ്ഞു ഉമ്മരപ്പടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയെ മാറ്റണം, കാരണം നല്ല സ്വഭാവക്കാരത്തിയല്ല എന്നുള്ളതിൻ്റെ മായനയാണത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു. അപ്പോൾ നമ്മളെ ഭാര്യ നമ്മളൊക്കെ സ്വഭാവം നന്നാക്കുക, നമ്മളെല്ലാവരും പറയുന്ന ഭർത്താക്കന്മാരും ഉഷാറാവണം, ഭാര്യമാരും ഉഷാറാവണം, നമ്മളൊക്കെ നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റിഫ്ഖ, ആ റിഫ്ഖ എന്ന പേരിൽ പോലും ലോലത എന്നർത്ഥമുണ്ട്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അബു, നമ്മൾ പറഞ്ഞു അബു റഫി അൽ അബു റഫി, അതാ ഉയർന്ന പിതാവ് എന്നാണ് അർത്ഥം. ആ ഉയർന്ന പിതാവിനെ നന്നായി പരിചരിച്ച വ്യക്തിത്വമാണ് റിഫ്ഖ. റിഫ്ഖ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് റിഫ്ഖത്ത് എന്ന് പറഞ്ഞാൽ ലോലത, നല്ല മയമായി പെരുമാറാൻ കഴിയുന്ന ആളുകൾക്കാണ് റിഫ്ഖ റഫീഖ് എന്ന് പറയുക. റഫീഖ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ റഫീഖാരാണ് സിദ്ദീഖുൽ അക്ബറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ലോലമായാണ് പെരുമാറിയിരുന്നത്? അപ്പോൾ മഹദി റിഫ്ഖ ബീവിയുടെ അടുത്താണ് നമ്മളുള്ളത്. അള്ളാഹു മഹദിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ. ഇപ്പം നമ്മളുള്ളത് ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഈ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബിക്ക് രണ്ട് മക്കൾ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം. ലോകത്തുള്ള അമ്പിയാക്കളായ അമ്പിയാക്കൾ മുഴുവൻ അബുൽ അമ്പിയ ആണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ ഉപ്പയാണ്. അപ്പോൾ അബ്രാമിന് ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ ഉണ്ടായത് ആരിലൂടെയാണ്? ഇസ്ഹാഖ് നബിയിലൂടെ. ഇസ്മായിൽ നബിയിലൂടെ പിന്നെ ആര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? അമ്പിയാക്കളുടെ എല്ലാം എല്ലാമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫഖൻ നബീന ഫീ ഖൽഖിയും വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിയും വലാ കറമി ഫമബ്ലഹുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാ ഹി കുല്ലിഹിമി മൗലായ സല്ലി വസല്ലം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അപ്പൊ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മൂത്ത പുത്രൻ, ആദ്യത്തെ പുത്രൻ. ഈ അമ്പിയാലൂടെയാണ് വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ അമ്പിയ നബിൻ്റെ ശേഷമാണ് ഓരോ മൂസ നബി അലൈഹിസ്സലാം ഇവരെ ഇങ്ങനെ ഓരോ അമ്പിയാക്കളും
ഓരോ യാക്കൂബ് നബി ഇവരെ മക്കളാണ് ഇങ്ങനെ 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 വൺ ടു ത്രീ എന്ന് പറഞ്ഞ ആ സിൽസില ആ ഷജറ ഇങ്ങനെ ഒരു ട്രീ ഇങ്ങനെ വരച്ചാൽ എല്ലാവരും ഇസ്ഹാഖ് നബിയിൽ നിന്നുള്ള മക്കളാണ്. അള്ളാഹു മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ അൽഗാറു ഷെരീഫ്, പരിശുദ്ധമായ ഗുഹ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്. ഈ ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കനാനികളുടെ ഒരു വലിയ രാജാവായിരുന്ന ഹിബ്രോൺ എന്ന് പറഞ്ഞ, നമ്മൾ പറഞ്ഞല്ലോ മദീനത്തുൽ ഖലീലിന് ബസ് എന്ന് അതൊക്കെ വിശദീകരിച്ചിരുന്നു, ഹിബ്രോൺ എന്ന ആളിൽ നിന്ന് വാങ്ങിയ ഒരു ഗുഹയുടെ, ഇതിൻ്റെ അടിയൊരു ഗുഹയാണ്, ആ ഗുഹയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാങ്ങിയത്. അങ്ങനെ അത് വാങ്ങി എത്രയാണ്, 400 ശിങ്കൻ വെള്ളി, ഏഷ്യാദ ശിങ്കൻ അക്കാലഘട്ടത്തിലെ 400 വെള്ളി നാണയം കൊടുത്ത് അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഒരു ഗുഹയാണ്. വാങ്ങിയത് എന്തിനാണ്, എൻ്റെയും എൻ്റെ മക്കളുടെയും ഒക്കെ മഖബറ ഇവിടെ നിർവഹിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ഖബർ ഇവിടെ ഉണ്ടാക്കണമെന്ന് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മഖബറക്ക് വേണ്ടി വാങ്ങിയ ഒരു ഗുഹയാണ്. അങ്ങനെ ഈ ഗുഹയിൽ ആദ്യമായി മറമാടപ്പെട്ടത് ആരാണ്, സയ്യിദത്തുന സാറ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് എന്തുകൊണ്ടാണ് ഈ ഗുഹൻ്റെ അടിയിലാണ് ഖബറുള്ളത്, ഇതിൻ്റെ മുകളിൽ കെട്ടിപ്പൊന്തിച്ചതാണ്, അതിൻ്റെ മുകളിൽ അടീ ഇതിൻ്റെ ഈ ഗുഹയിലൂടെ ഇറങ്ങിയാൽ എല്ലാവരും ഖബറിൻ്റെ യഥാർത്ഥ ഭാഗം കാണാം. അപ്പം അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റൂല, യഥാർത്ഥത്തിൽ ആ ഖബർ നിൽക്കുന്ന ഭാഗത്ത് മേലോട്ട് കെട്ടിപ്പൊന്തിച്ചതാണ്, ഖബറുള്ളത് അടിയിലാണ്. അങ്ങനെ ആ വാങ്ങിയ ഗുഹയിൽ, ഇത് ഇവരെ ഖബർ മാത്രമല്ല ഒരുപാട് ഖബറുണ്ട്, ഇപ്പം നമ്മളൊക്കെ ഖബറിൻ്റെ മുകളിലാണ് ഒരുപാട് ഖബറുണ്ട്, അതായത് അമ്പിയാക്കളായ മഹാന്മാർ, ഇത് അറിയപ്പെട്ട ആളുകളെ ഖബർ മാത്രമാണ് ഇപ്പം നമ്മൾ അറിയുന്നത്. അതിൽ സാറ ബീവിയാണ് ആദ്യമായി ആ ഗുഹയിൽ മറവിട്ട് കിടന്നത്. ഇൻഷാല്ലാ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ഈ ഗുഹ കണ്ട് ഉള്ളിലേക്ക് പോകുന്നത് മാഷാല്ലാഹ് ഇബ്രാഹിം നബിയുടെ അടുത്തേക്കാണ്. അൽഹംദുലില്ലാഹ്, ഇതിനേക്കാളും വലിയൊരു സൗഭാഗ്യം ഇനി എന്താണ് കിട്ടാൻ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്, ഹറമുൽ ഖലീൽ. ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന് പേര് വരെ വരാൻ കാരണമായ സയ്യിദുന ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അബുൽ അംബിയ, അംബിയാക്കളുടെ മുഴുവൻ പിതാവായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഖബറയിലാണ് നാം എത്തിയത്. അള്ളാഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദഅവത്തിൻ്റെ യഥാർത്ഥ പശ്ചാത്തലാരാണ്, ഇബ്രാഹിം നബിയാണ്. കാരണം മറ്റു മൂസാ നബിയുടെ ഈസാ നബിയുടെ ഇവരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ശരീഅത്തല്ല നമുക്ക് നടപ്പാക്കപ്പെട്ടെ, നമുക്ക് നടപ്പാക്കപ്പെട്ട ശരീഅത്ത് ഏതാണ്, ഇബ്രാഹിമി ശരീഅത്താണ്. അതാണ് മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫ മുസ്ലിമ എന്ന് വളരെ വ്യക്തമായ രീതിയിൽ, സ്വരീഹായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല മഹദി ആമിന ബീവി സ്വർഗത്തിലാണോ നരകത്തിലാണോ, അബ്ദുള്ള ബീവി റളിയല്ലാഹുവിനു നരകത്തിലാണോ സ്വർഗത്തിലാണോ, ഈ ചർച്ചയിലൊക്കെ പ്രധാനമായും ഉള്ളത് ഇബ്രാഹിമി ശരീഅത്തിലായിരുന്നു അവർ. അവരിൽ ഇബ്രാഹിം മക്ക മുശ്രിക്കുകൾ മുഴുവനും മുശ്രിക്കുകളായിരുന്നില്ല, അവരിൽ അങ്കുലി പരിമിതമായ ഏതാനും തൗഹീദുള്ളവരുണ്ടായിരുന്നു. അവർ ഏത് ദീനിലായിരുന്നു, അവർ അബ്രഹാമി പാന്താവിലായിരുന്നു, ഇബ്രാഹിമി പാന്താവിലായിരുന്നു. അതാണ് ആമിന ബി റളിയല്ലാഹുവിന്റെ വഫാത്താകുന്ന സമയത്ത് എന്ന് അബവായിൽ വെച്ച് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ കാരണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ചെറുപ്പത്തിൽ 6 വയസ്സിൽ തന്നെ ഉമ്മ പറഞ്ഞു കൊടുത്ത ആളാണ് ആര്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ നിയോഗിക്കപ്പെടുക ഇബ്രാഹിമി പാരമ്പര്യത്തിലാണ്. അപ്പൊ നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ ദീൻ ഏതാണ്, ഇബ്രാഹിമി ദീനാണ്. അതുകൊണ്ട് നമ്മുടെ അബാണിത്, നമ്മുടെ അതാണ് അബുൽ അർവാഹ്, നമ്മുടെയൊക്കെ റൂഹുകളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആത്മാവിന്റെ പിതാവാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ, റഹ്മത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ. അബ്ദന്മാരുടെ അപ്പുറത്ത് ഓല മൗലൂദ്, ജൂതന്മാരെ മൗലൂദാണ്. പിന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, റഹ്മാനു റഹീമുമായ തമ്പുരാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്നത്ത് നൽകട്ടെ, മറഹമത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അവരെയും നാളെ അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, സാറ ബീവി, റിഫ്ക ബീവി തുടങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ കൂടെയും അള്ളാഹു ആ മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഫലസ്തീനിലെ നമ്മുടെ 2 ദിവസത്തെ ടൂറ് ആദ്യമായി തുടങ്ങിയത് അൽ ഹറമുൽ ഖലീലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹറമുൽ ഇബ്രാഹിമിൽ നിന്നാണ്. എന്താണ് ഹറമുൽ ഇബ്രാഹിം? ഖുദസ് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ
ഫലസ്തീനിലെ ഏറ്റവും വലിയ നഗരമാണ് മദീനത്തുൽ ഖലീൽ. ഹെബ്രോൺ എന്ന രാജാവിലേക്ക് ചേർത്തുകൊണ്ട് ഹെബ്രോൺ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. ഏതായാലും നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വാങ്ങിയ ഗുഹ നാം കണ്ടു. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മക്ബറ, അതുപോലെ തന്നെ സാറ ബീവി, റിഫ്ക ബീവി, ഇസ്ഹാഖ് അലൈഹിസ്സലാം, നമ്മുടെയൊക്കെ നേതാവായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്ബറയും നാം സന്ദർശിച്ചു. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഇമാം സലാഹുദ്ദീൻ അയ്യൂബി, കുരിശിൻ്റെ വിമോചകൻ, ക്രൈസ്തവരുടെ എന്നല്ല കുരിശ് പോരാളികളുടെ പേടി സ്വപ്നമായ സയ്യിദുന സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. അവർ ഇവിടേക്ക് വേണ്ടി ഈ ഹറമുൽ ഖലീലിന് വേണ്ടി സംഭാവന നൽകിയ മിമ്പറിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഇത് യഥാർത്ഥ അതേ മിമ്പർ തന്നെയാണ്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് സംഭാവന കൊടുത്തു. ഇത് നിർമ്മിച്ചത് ഈജിപ്തിൽ വെച്ചാണ്. അദ്ദേഹം മൂന്ന് മിമ്പറുകൾ ഉണ്ടാക്കാൻ കൽപ്പിച്ചു. ഒന്ന് മസ്ജിദുൽ അക്സയിലേക്ക്, രണ്ടാമത്തേത് ഹറമുൽ ഖലീലിലേക്ക് അഥവാ ഇബ്രാഹിമി ഹറമിലേക്ക്, മൂന്നാമത്തേത് ഡമസ്കസിലെ അമവി പള്ളിയിലേക്ക്. ഈ മൂന്ന് സ്ഥലത്തേക്ക് മിമ്പർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് തേക്ക് മരം കൊണ്ടുവന്നു ഈജിപ്തിലേക്ക്. അങ്ങനെ 3866 മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്നു ഇങ്ങോട്ട് ഈജിപ്തിലേക്ക്. അങ്ങനെ ആ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന മരത്തിന്റെ പവർ കൊണ്ട് അതിൽ മിസ്മാർ അടിക്കുമ്പോൾ, അത് ആണി അടിക്കുമ്പോൾ ഏഷ്യാത്ത രീതിയിൽ നല്ല പ്രാചീന തേക്കുകളാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതുകൊണ്ട് മൂന്ന് മിമ്പർ അദ്ദേഹം ഈ പോരാട്ടം കുരിശി യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം നേർച്ചയാക്കിയതാണ്. അപ്പം പലരും അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. എവിടെ നിങ്ങൾക്കിത് കിട്ടുക? ആ കുതിസ് ഓല കയ്യിൽ ഇത്ര നൂറുകണക്കിന് വർഷം ക്രൈസ്തവരുടെ കയ്യിലുള്ള കുതിസ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പരിഹസിക്കുന്നുണ്ട്. ആ സമയത്ത് സയ്യിദുന സലാഹുദ്ദീൻ അയ്യൂബി നൂറുദ്ദീൻ സംഗിയുടെയും അതുപോലെ തന്നെ ഇമാദുദ്ദീൻ്റെയും ഒക്കെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് വളരെ ഈമാനികമായ ആവേശത്തോടെ, ആരെതിർത്താലും ഞാനത് ചെയ്യുകയും കുതിസ് ഞാൻ വിമോചിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മഹാനവർകൾ ഇത് ആദ്യമേ ഉണ്ടാക്കി. നമ്മൾ പറയും ഇരിക്കണേൻ്റെ മുമ്പേ കാല് നീട്ടുകയെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത് നേടിക്കൊടുത്തു. കുദുസിൽ ആ മിമ്പർ സ്ഥാപിച്ചു, അതുപോലെ ഈ ഹറമിൽ ഈ മിമ്പർ സ്ഥാപിച്ചു, അതുപോലെ ഡമസ്കസിലെ പള്ളിയിലും ആ മിമ്പർ സ്ഥാപിച്ചു. 70 വർഷത്തിലേറെ ഇതിന് പഴക്കമുണ്ട്. ഈ മിമ്പർ നിർമ്മിച്ചത് നൂറുദ്ദീൻ സിങ്കിയാണ്, സലാഹുദ്ദീൻ അയ്യൂബിയാണ് ഇങ്ങോട്ട് സംഭാവന ചെയ്തത്. ഓക്കെ, നമ്മളിന്ന് കുദുസിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു, നമ്മുടെ വലത്തുഭാഗത്ത് കാണുന്ന ഈ ഭാഗം ഇത് അഷ്കലോനാണെന്ന്. അഷ്കലോൻ എന്ന് പറഞ്ഞാൽ അസ്കലാൻ എന്നാണ് അറബിയിൽ. നമ്മളൊക്കെ കിതാബ് ഓതിയവർക്കറിയാം അസ്കലാൻ, ഇമാം അസ്കലാനി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെയായിരുന്നു ഈ മിമ്പർ ആദ്യം ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ എല്ലാം കൺകുളിർമ കണ്ട് നമ്മൾ പുറത്തിറങ്ങാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത്, ഇതൊരു വിലപ്പെട്ട ഒരു മൂല്യവത്തായ അറിവാണ്. ഇവിടുത്തെ വീഡിയോ വേറെ ആരുടെയും ഞാൻ കണ്ടിട്ടുമില്ല. ഏതായാലും നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. നമ്മളങ്ങനെ ഇവിടെ സിയാർത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കൗതുകം നിറയെ കാഴ്ച, അൻസും ഫി ബൈത്തി ഇർഫാൻ ഇബ്രാഹിം അൽ ഖലീൽ, അതായത് നിങ്ങൾ ഈ വീട്ടിലെ അതിഥികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഫലസ്തീനിലെ ഒരു ബോർഡാണ് നമ്മൾ കണ്ടത്. നമുക്കപ്പോൾ ഉള്ളിലോട്ട് കയറാം. എന്താണ് ഇതിനുള്ളിൽ? അതായത് ഇവിടെ ആരും പട്ടിണി കിടക്കരുത്, നിങ്ങളെല്ലാവരും നമ്മുടെ അതിഥികളാണ്, ആ രീതിയിലാണ്. മഷാല്ലാ, ഈ പാവങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ഫലസ്തീനിലെ ഒരു തെരുവിലുള്ള കാഴ്ചകൾ, കുട്ടികൾ. كويت جوردان فلسطين انا من وسط نفسي انا اروح الى الايجيبت تروح على الايجيبت سلم لي عاد الايميل ما اسمك ها هو ما اسمك اسمه سراج ما شاء الله اوكي سراج ان شاء الله السلام عليكم مع السلامه الى اللقاء فلسطين ده غليلوده നമ്മുടെ ബസ് കട്ടാക്കുന്ന നോക്കിയേ നിങ്ങൾ
അങ്ങനെ നമ്മൾ ഇവിടുന്ന് വരുമ്പോ ഈ റോഡ് സൈഡിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പണിയെടുക്കുന്നത് കാണുമ്പോൾ ശരിക്കും കരച്ചിൽ വരും. അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ, കാരണം വിദ്യാഭ്യാസമൊക്കെ ഹനിക്കപ്പെട്ട് ഇങ്ങനെ ജോലിയും അവർക്കൊരു ഒരു എന്താ പറയുക, മറ്റുള്ളവരാണെങ്കിൽ ഭയങ്കര ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇവരെപ്പോലെ ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇപ്പം നമുക്കിവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ വഴി കാണിച്ചു തരാൻ ഒരാൾ, അങ്ങനെ ഭയങ്കര എല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഒന്നുമില്ല. അവരുടെ ലൈഫ് മൊത്തം ഒരു സമർപ്പിത ലൈഫാണ്. അല്ലെങ്കിൽ നോക്കിയതാ, ഒരാളിപ്പോൾ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, വഴി കാണിക്കുക മീൻസ് ഇതിലൂടെ വണ്ടികളൊക്കെ വരുമല്ലോ മുമ്പിലൂടെ, അപ്പോൾ അങ്ങനെ കറക്റ്റ് വഴി തെളിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആൾ മൂപ്പരുതാന്ന് നോക്കിയേ. ഒരുപാട് ദൂരം നമുക്ക് വേണ്ടിയിട്ട് ഈ പാവം ഇങ്ങനെ കുറേ നടന്നു. അള്ളാഹു ഇവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അവരുടെ കൈകളിലേക്ക് ആ ഖുദുസിൻ്റെ ചാവി തിരിച്ചേൽപ്പിക്കട്ടെ. അപ്പോൾ ഇനി ബൈത്തുൽ മുഖദ്ദസിൽ ആരും കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും നമ്മുടെ ചാനലിൽ അടുത്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്നത് നിങ്ങളെപ്പോലെ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് കാണണം എന്നൊരു ആഗ്രഹത്തിലാണ്. അപ്പോൾ ഇതുകൂടാതെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പല സ്ഥലങ്ങളും, അതുപോലെ ഇസ്രായേൽ ഫലസ്തീൻ, അങ്ങനെ ജോർദാനിൽ അസ്ഹാബുൽ ഖഫ്, ചാവുക്കടൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അസ്ഹാബുൽ ഖഫ് നമ്മളെപ്പോഴും വെള്ളിയായി ചോദുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ. അതുപോലെ ഈജിപ്തിലെ പിരമിഡ് ഫറോവ, അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ, നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും നല്ലൊരു യാത്ര സംഘടിപ്പിച്ചത് നമ്മുടെ ഉസ്താദ് അടക്കം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫ്ലൈസെഡ് എന്ന് പറയുന്നൊരു ട്രാവൽസാണ്. അപ്പോൾ ഇവരുടെ കീഴിൽ ഈ ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഈജിപ്റ്റ് കൂടാതെ അസർബൈജാനും ഉസ്ബക്കിസ്ഥാനും മൊറോക്കോയും സ്പെയിനും ഇറാഖും അങ്ങനെ തുടങ്ങി ഒരുപാട് ഇസ്ലാമിക ചരിത്ര ഭൂമികളും ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ലൈഫിൽ ഇത്ര നല്ലൊരു യാത്ര മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അത്രയും നല്ല രീതിയിൽ യാത്ര ഗൈഡ്, ചരിത്രത്തിന് ചരിത്രം, അതുപോലെ ഓരോ സ്ഥലത്തും നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ, താമസം, ഫുഡ്, എല്ലാ ചെലവും വളരെ മിതമായ രീതിയിലായിരുന്നു.